പടയപ്പെ പ്രകോപിപ്പിച്ചാൽ നടപടിയെടുക്കുമെന്ന് വനം വകുപ്പ് പറയുമ്പോൾ മൂന്നാറിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയുള്ള പടയപ്പയുടെ സ്വൈര്യ വിഹാരം തുടരുകയാണ്. പെരിയവര എസ്റ്റേറ്റ് ലോവർ ഡിവിഷൻ സ്വദേശി പ്രദീപിന്റെ ഓട്ടോറിക്ഷയ്ക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പടയപ്പ നാശം വരുത്തി. ജനവാസ കേന്ദ്രങ്ങളിലെ കാട്ടുകൊമ്പന്മാരുടെ വിഹാരം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൂന്നാറിലെ കാട്ടുകൊമ്പൻ പടയപ്പയെ പ്രകോപിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വനംവകുപ്പ് പറയുമ്പോൾ മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി കാട്ടാനകൾ നടത്തുന്ന സ്വൈര്യവിഹാരം തുടരുകയാണ്. പൊതുവെ ശാന്ത സ്വഭാവമുണ്ടായിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് സമീപകാലത്തായി വാഹനങ്ങൾക്ക് നേരെ തിരിയുന്ന പ്രവണത ഏറി വരികയാണ്. പെരിയപാര എസ്റ്റേറ്റ് ലോവർ ഡിവിഷൻ സ്വദേശി പ്രദീപിന്റെ ഓട്ടോറിക്ഷയ്ക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പടയപ്പ നാശം വരുത്തി. വനംവകുപ്പിനെ വിവരമറിയിച്ചിട്ടും അവഗണിച്ചെന്നും നഷ്ടപരിഹാരം ഉടനെ തന്നില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു. இங்க எத்தனையோ குழந்தைகள் சின்ன சின்ன பிள்ளைகள் இருக்காங்க, பக்கத்தில் வீடுகள் இருக்குது, கேன்டீன் இருக்குது. இப்படி இருக்கக்கூடிய சூழ்நிலையில் எத்தனையோ பல போராட்டம் நடத்தியாச்சு நம்ம ஃபாரஸ்ட் ஆஃபீஸ்க்கு முன்னாடி. இங்கே ஃபாரஸ்ட் உத்தியோகங்களை நைட்டில் கூப்பிட்டு அவங்க வர்றது கிடையாது. இப்போ நேற்றுக்கு நைட்டு பிரதீப்பும் இங்கே இருக்கக்கூடிய பொதுமக்கள்லாம் ஃபாரஸ்ட் உத்தியோகத்தில் நைட்டு கூப்பிட்டுருக்காங்க, ஒருத்தர் கூட ஃபோன் எடுக்க கிடையாது. அப்போ ஆளுகளுக்கு பயமாக இருக்குது, பொதுமக்களுக்கு பீதியாக இருக்குது, அவங்களுக்கு உயிருக்கு பாதுகாப்பு இல்லை. உடனடியாக உத்தரவாதப்பட்ட ஆளுகள் அவருடைய ஆட்டோவுக்கு உடனடியாக இன்சூர் கிளைம் செய்து ஃபாரஸ்ட் உத்தியோகத்தில் உடனடியாக அதுக்குள்ளே கிளைம் கொடுக்கணும், அதுக்கு வேண்டிய நஷ்டபரிகாரம் கொடுக்கணும். இல்லைன்னு சொன்னால் அவங்க பிரதீப்பையும் ஆட்டோவையும் அவங்களுக்கு குடும்பத்தையும் வச்சு ஃபாரஸ்ட் ஆஃபீஸ்க்கு முன்னாடி போராட்டம் நடத்த வேண்டிய சூழ்நிலை உண்டாகும். രാത്രി 12:30 എത്തിയ കാട്ടാന വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് തകർക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുകൾവശവും ഉൾവശവും തകർന്നു. ഓട്ടോറിക്ഷയുടെ ഉടമ പ്രദീപ് ഇത് സംബന്ധിച്ച് വനംവകുപ്പിൽ പരാതി നൽകി. കാട്ടാനകൾ ജനവാസ മേഖലകളിൽ നിന്ന് പിന്മാറാത്ത കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിലെ കാട്ടുകൊമ്പന്മാരുടെ വിഹാരം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.